ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ് കലോം ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്റെ പേര് രമ്യ എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഹെയർ കെയർ ജേണിയെ കുറിച്ചിട്ടാണ്. ഏകദേശം 2 വർഷത്തെ എൻ്റെ ഹെയർ കെയർ ജേണി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളുടെ തുടക്കം. എനിക്ക് കുറച്ച് അസുഖങ്ങൾ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മുടി ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോലത്തിലാണ് അപ്പോഴും ഉണ്ടായത്. ഈ ടൈമിൽ ഞാൻ ഹെയർ കെയർ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ മുടിയൊക്കെ കുറച്ച് ശ്രദ്ധിച്ചു വന്നപ്പോൾ ഇതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായി കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി കോൺഫിഡൻസ് വന്നപ്പോഴാണ് എൻ്റെ ഫസ്റ്റ് വൈറൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നീട് ഞാൻ മസ്കറ്റിലേക്ക് തിരിച്ചു പോയി. അവിടെ നിന്ന് എൻ്റെ മുടിയൊക്കെ ഏട്ടനാണ് കട്ട് ചെയ്ത് തന്നത്. 2 തവണയായി കട്ട് ചെയ്തതാണ്. ഇപ്പം 2 ഇതിലും കാണുന്നത്. 2-ാമത്തത് എത്തുമ്പോഴേക്കും എനിക്ക് മുടി ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു. കാരണം ക്ലോറിൻ വാട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. എങ്കിലും നമുക്കൊന്ന് കുഴപ്പമില്ലാത്തൊരു ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇരിക്കുകയാണ്, മുടി കുറച്ച് നമ്മുടെ ഹെയർ കെയർ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കെയറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ മുടിയിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി. വോളിയം കുറച്ച് കുറച്ചായിട്ട് കൂടി തുടങ്ങി. അത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അത്യാവശ്യം എനിക്കും കോൺഫിഡൻസ് കൂടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് എന്നോട് ഹെയർ കെയർ ചാലഞ്ച് ചെയ്യുമെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ നാട്ടിലെത്തിയപ്പോഴും മുടി അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വന്ന് ചാലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നു. ഈ ഒരു ടൈമിൽ ഒരു 1 വീക്ക് ചാലഞ്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും നമ്മൾ നാട്ടിലേക്ക് വന്ന് ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഉള്ളൊരു റിസൾട്ടാണ് ഇത്. കംപ്ലീറ്റ് ആയപ്പോൾ ഉള്ളൊരു റിസൾട്ടാണ് ഈ 2 ഒരു ഫോട്ടോസ് എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ മുടി വന്നിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം അങ്ങോട്ടേക്ക് എനിക്ക് ഹെയറിൽ നല്ല വോളിയം വന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലെങ്ത്തിനേക്കാളും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് തീർച്ചയായിട്ടും വോളിയത്തിൽ തന്നെയായിരുന്നു. ഇതെൻ്റെ 1.5 മാസത്തെ ജേണിയാണ്. ഞാനിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ നാട്ടിലേക്കൊക്കെ വരേണ്ടി വന്നപ്പോൾ എനിക്ക് മുടി മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു. കണ്ടോ, അവസാനം ഈ ഒരു കോലത്തിലേക്ക് എത്തിച്ചേർന്നു. സത്യം പറഞ്ഞുള്ള കോൺഫിഡൻസ് മുഴുവനായിട്ട് പോയി. നേരത്തെ കണ്ട ഒരു ഫോട്ടോ കണ്ടില്ലേ, പിന്നെ പതിയെ പതിയെ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും എത്തിയത്. പിന്നെ ഞാൻ വീണ്ടും കട്ട് ചെയ്തു. കാരണം കാണാൻ ഇത്തിരി ഭംഗി ഉണ്ടാവണമെങ്കിൽ കുറച്ച് ലെവലായി ഇരുന്നാലല്ലേ പറ്റൂ. പിന്നെയും കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ മുടി കുറച്ച് കുറച്ചായിട്ട് ലെങ്ത്ത് വെച്ച് വരുന്നുണ്ട്. ഭംഗി നഷ്ടപ്പെടുന്നുണ്ട് കാരണം ഫുള്ളായിട്ട് വോളിയം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നല്ല നീളം വന്നു, പക്ഷേ വോളിയം കുറവായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ ഇത്രയും കൂടെ കഴിയും തോറും നമുക്ക് മുടിക്ക് വോളിയം വന്നുകൊണ്ടേയിരുന്നു. അതോടൊപ്പം എൻ്റെ കോൺഫിഡൻസും കൂടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കെയർ നിർത്താതെ തുടരുന്നുണ്ട്. 3-4 മാസത്തോളം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തപ്പോൾ എനിക്ക് നല്ല വോളിയം വരാൻ തുടങ്ങി. അപ്പോൾ ഇത് ഹെയർ ഫോൾ നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ മുടി നല്ല ലെങ്ത്തും വരാനായിട്ട് തുടങ്ങി. എനിക്ക് താഴത്തെ ഭാഗത്തേക്ക് വോളിയം കുറച്ച് കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ കെയർ ചെയ്ത് വന്ന മുടികളൊക്കെ താഴത്തേക്ക് എത്തി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിൽ മുടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കേ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇപ്പോഴുള്ള ഒരു ഇപ്പോൾ കുറച്ച് നാൾ മുമ്പേ വരെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസും എല്ലാമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിലൊക്കെ എനിക്ക് അത്യാവശ്യം വലിയ മുടിയുണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും അത്യാവശ്യം മുടി വന്നിട്ടുണ്ട്, കോൺഫിഡൻസ് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മുടി വരും എന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.